അപ്പഴേ നമുക്ക് ലോഡ് കയറ്റേണ്ടത് ചേർത്തലെന്നാണ്. ചേർത്തലൊന്നും അല്ല. അതിനെല്ലാം പറഞ്ഞാല് ഞാൻ വിളിക്കാം, ലോഡ് കയറ്റിട്ട് വിളിക്കാം. നിങ്ങണ ടാറ്റ. അപ്പൊ അതെ, നമ്മളെ വണ്ടിയുടെ അടുത്ത് വന്നു, 66-ന്റെ അടുത്ത്. അപ്പൊ നമ്മളെ പാലിയേക്കര ടോൾ പ്ലാസ ആയി. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ അങ്ങനെ നോക്കി നോക്കി ഇരുന്ന് നമ്മളെ പുതിയ ലോഡായിട്ടുണ്ട്. പുതിയ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാകാറായി ഏകദേശം. അല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞേ ലോഡായാൽ മാത്രം പോരാ, നമ്മുടെ വണ്ടിക്ക് ടയറും കൂടെ കിട്ടിയാലേ നമ്മൾ പോകുള്ളൂ എന്ന് പറഞ്ഞു. ടയറില്ലാതെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതേ ടയറൊക്കെ ഇട്ട് വണ്ടിയുടെ പണിയൊക്കെ തീർത്ത് സെറ്റാക്കി അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നാൽ തിരക്കിനിടയിലേ ഒന്ന് രണ്ട് കാര്യം മറന്നുപോയി. ഒരു കാര്യം കേട്ടോ, നമ്മുടെ ഇതുപോലത്തെ പാർക്ക് ലൈറ്റ് ഒന്ന് രണ്ടും ഇതിന് ലൈറ്റ് കിട്ടിയില്ല, അത് മേടിക്കാൻ മറന്നുപോയി. നമ്മുടെ അടുക്കളയൊക്കെ ഇപ്പോൾ അതേ നല്ല നീറ്റായിട്ടിരിക്കുക. ഇപ്പോൾ നല്ല അടുക്കി പെറുക്കി എല്ലാം വെച്ചേക്കുവാ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഏത് മുഴുവൻ അലങ്കോലമാക്കുന്നത്. പോയിട്ട് വരുമ്പം ഇങ്ങനൊന്നും ആയിരിക്കില്ല. അല്ല, നമ്മൾ പാചകം ചെയ്യാൻ തുടങ്ങുമ്പോഴും തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നല്ല ചെളിയൊക്കെ പിടിച്ച് പൊടിയൊക്കെ പിടിച്ചൊക്കെ ഇരിക്കും. എന്നാ തുടച്ച് കഴുകി വെച്ചാന്ന് പറഞ്ഞാലും പൊടിയേറും. പുതിയ ട്രിപ്പൊക്കെ ആകുമ്പോൾ ഓർക്കും തലേ ദിവസം നല്ലപോലെ ഇറന്ന് ഉറങ്ങണമെന്ന് ഓർക്കും. പക്ഷെ അതൊരിക്കലും നടക്കില്ല. ഇന്ന് തന്നെ ഇപ്പം നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുവിട്ട് വണ്ടിയിലെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. തന്നെ ഇപ്പം സമയം 11 മണി. വാച്ചിൻ്റെ കയ്യിലില്ല കേട്ടോ, വാച്ച് കിടക്കാതെ കഴിഞ്ഞു. ആ, ഇപ്പം കിടക്കുമ്പോൾ ഒരു സമയമാവും. ഈ മൊട്ടത്തല ഇതാ, ഈ മൊട്ടത്തല ആക്കി തരാന്നറിയാവോ? ഒന്നിച്ചേച്ച അല്ലെങ്കിൽ ദാമക്കുട്ടി. ഞങ്ങൾ മുട്ട അടിക്കാനായിട്ട് ബാർബർ ഷോപ്പിൽ പോയതാ. മുട്ട അടിക്കാന്നും പറഞ്ഞ് വന്നതാ. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോ അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പം പിന്നെ പേടിയാന്നും പറഞ്ഞ് സമ്മതിച്ചില്ല. അച്ഛമ്മ കഴിഞ്ഞ ട്രിപ്പൊക്കെ ചൂടാന്നും പറഞ്ഞ വരുന്നില്ല നമ്മളോട് പറഞ്ഞത്. ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട് ശാല. ചൂട് കുറഞ്ഞിട്ടുള്ളൂ. ആ ചൂടൊക്കെ ചൂട് കുറയട്ടെ. നല്ല 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 കാലാവസ്ഥകളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തുള്ളൂ. നമ്മുടെ ഇൻട്രോ കിളി ഉറങ്ങിപ്പോയി. അല്ലേ, നമുക്ക് ഇൻട്രോ എടുക്കാൻ തയ്യാറായിട്ട് നിന്ന. അതെ അതെ, പക്ഷേ ഉറങ്ങിപ്പോയി, ഇത്ര സമയമല്ലേ, രാവിലെ എണീച്ചല്ലേ. അപ്പൊ കുഞ്ഞിക്കിളിയും കുഞ്ഞിക്കണ്ണിനും മാത്രമല്ല, അതേ നമ്മുടെ ദാമക്കുട്ടി ഉറങ്ങിപ്പോയതെ. ഞാൻ പിടിച്ച പൊങ്ങിയല്ലേ എടുത്തു. തൽക്കാലം രണ്ട് ബാഗ് വെക്കാം, ബാക്കി നമുക്ക് നാളെ വെക്കാം. പൊക്കിത്തരാം പൊക്കിത്തരാം. അതെ, ഇവിടെ എന്താ ഈ ഒട്ടിച്ചൊക്കെ വെച്ചേക്കുന്നേ? അതോ, അത് ഞങ്ങൾ പുതിയൊരു ലോഗോ ഒട്ടിച്ചു വെച്ചാ, നമ്മളൊരു സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചാ. അച്ഛമ്മ ഇത് ഷീ ട്രക്ക് എന്ന് എഴുതി വെച്ചേക്കുന്നത്. അതായത് വനിതകൾ ഓടിക്കുന്ന ട്രക്ക്. നമ്മൾ ഈ പിങ്ക് പോലീസിന്നും ഷീ ടാക്സി എന്നൊക്കെ കേട്ടിട്ടില്ലേ, എന്ന് പറഞ്ഞപോലെ ഷീ ട്രക്ക്. ഇങ്ങനെയുണ്ട്, കൊള്ളാവോ? കൊള്ളാം. അപ്പോഴിത് നമ്മുടെ വണ്ടിയുടെ 4 സൈഡിലും ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ടിലുണ്ട്, ഇത് ഇവിടെയുണ്ട്, അപ്പുറത്തെ സൈഡിലുണ്ട്, ബാക്കിലുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴല്ല ലോഡ് കയറ്റാൻ പോകുന്നത്, രാവിലെയാണ്. അപ്പോൾ നമ്മുടെ രാജേഷ് പ്രോ വണ്ടി കൊണ്ട് ഓഫീസിൽ കൊണ്ടിടാൻ പോകും. അപ്പോൾ എന്നാൽ പിന്നെ വണ്ടിയൊക്കെ കൊണ്ട് ഓഫീസിൽ ഇട്ടിട്ട് പോകാം, നമുക്ക് നാളെ രാവിലെ ലോഡ് കയറ്റാൻ പോകാം. കൊണ്ടുവരാനുള്ളൂ. ആ, ഇത് ശരിയാണ്. അല്ല, ആരോഗ്യത്തിനല്ല, വേണേ നടന്നു പോലെ കുഴപ്പമില്ല. അപ്പോഴേ രാവിലെ നമുക്ക് കുഞ്ഞിക്കിളിയേയും കൊണ്ട് വേണം ലോഡ് കയറ്റാനായിട്ട് പോകാൻ. അപ്പോൾ രാവിലെ നമുക്ക് ലോഡ് കയറ്റാനായിട്ട് പോകാം. അപ്പം ലോഡ് കയറ്റാന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ദൂരമേ പോകുന്നുള്ളൂ. അപ്പോൾ ഇൻട്രോ പറയാനുള്ള ആൾ ഇന്നലെ നേരത്തെ കിടന്ന് ഉറങ്ങിപ്പോയായിരുന്നല്ലോ. അപ്പോൾ രാവിലെ എണീറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ആ, പോകണ്ടേ? ഞാൻ ഈ ട്രിപ്പ് വരുന്നില്ല. ഇല്ല, ഞാൻ കുറച്ചങ്ങോട്ട് ഒരു ജംഗ്ഷൻ വരെ ഉള്ളു അല്ലേ. എന്നാൽ ശരി. അല്ല, ഇനിയിപ്പോൾ രക്ഷയില്ല എനിക്ക്. അതിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ, ഈ ട്രിപ്പ് വരുന്നില്ലല്ലോ, സ്കൂളിൽ പോകണ്ടേ. ആ, ഇനിയിപ്പൊ അടുത്ത വെക്കേഷൻ ഇൻട്രോ പറയാൻ വന്നാ മതി. ആ, പോ. പുത്തൻ ട്രാവലിന്റെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പോയേക്കാം. ഇപ്പൊ കുഞ്ഞിക്കിളി വന്നില്ലല്ലേ, എനിക്ക് തോന്നേ ദാമക്കുട്ടി നമ്മുടെ കൂടെ വരും എന്നാ തോന്നേ ട്രിപ്പ്. അതെ അതെ. നമ്മളത് ഏറ്റുമാനൂർ അമ്പലത്തിന്റെ അടുത്തെത്തി. ഈ റൈറ്റ് സൈഡിലേക്ക് പോയാൽ ഏറ്റുമാനൂർ ക്ഷേത്രമാണ്, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. അപ്പൊ നമ്മള് ഏറ്റുമാനൂർ ടൗണിലെത്തി. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ എറണാകുളവും മൂവാറ്റുപുഴയൊക്കെ പോകാം. ലെഫ്റ്റ്
വീട്ടിലേക്ക് പോയാൽ ഒരു 10 കിലോമീറ്റർ പോയാൽ കോട്ടയം. ഇല്ല നേരെ പോന്നെ കോട്ടയം. നമ്മളിത് റൈറ്റിലേക്ക് കയറി, നമ്മൾ ചേർത്തൽ റൂട്ടിലാണ് പോകണ്ടേ. അപ്പോൾ ഈ റൈറ്റിലേക്ക് ഈ നേരെ കിടക്കുന്ന വഴി അതിരമ്പുഴ. നമ്മൾ ഈ വലത്തേക്കാണ് പോകുന്നത്. നീണ്ടൂര് കല്ലറയൊക്കെ പോയിട്ട് ചേർത്തലയ്ക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം അതിരമ്പുഴ വഴി പോകണ്ടല്ലോ. ഇത് ഏറ്റവും ക്രിസ്തുരാജ പള്ളിയാണ് റൈറ്റ് സൈഡിൽ കണ്ടത്. ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ ഉള്ളു ചേർത്തല. 30 കിലോമീറ്റർ ചെയ്യുന്ന ചേർത്തല ചെല്ലുമ്പം NH 66 ഹൈവേയിൽ ചെല്ലും. നമുക്ക് ലോഡ് കയറ്റേണ്ടത് ചേർത്തലെന്നാണ്. ചേർത്തലൊന്നും അല്ല, ചേർത്തലെന്നല്ല, ചേർത്തലെന്നേ തുറവൂര് പോകുന്ന റൂട്ടില് നമ്മുടെ കുത്തിയതോടൊക്കെ കഴിഞ്ഞിട്ട് എരമല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ലോഡ് കയറ്റേണ്ടത്. ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ. ഏറ്റുമാനൂർ ITI ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ട്രെയിൻ അവിടെ ഇല്ല ഇപ്പം. ട്രെയിൻ പോയി. അയ്യോ, നമുക്ക് തിരിച്ചു വരുമ്പോൾ ട്രെയിൻ കാണാം. ആഹാ, അങ്ങോട്ട് നോക്കി റോഡിലേക്ക്. നല്ല മഴയായിരുന്നു ഇന്നലെ. അതന്നെ ഈ വെള്ളം ഒഴുകി പോകാത്തോണ്ട് കേട്ടോ. അത് കെട്ടിക്കിടക്കുന്ന വെള്ളമാണല്ലേ. അവിടെ ഓടെ ഇല്ലാഞ്ഞിട്ടാ വെള്ളം കെട്ടി നിൽക്കുന്നത്. ഇതാണ് കോട്ടമുറി ജംഗ്ഷൻ. അപ്പം കുഞ്ഞിക്കളി മുമ്പേ ഒന്ന് ചോദിച്ചായിരുന്നു ലോഡ് എങ്ങോട്ടാന്ന്. എങ്ങോട്ടാ ലോഡ്? ഗുജറാത്തിന്. ഗുജറാത്തിലേക്കാണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത്. ഗുജറാത്തിലെ എങ്ങോട്ടാ? ഗുജറാത്തിൽ എങ്ങോട്ടാ? ഗുജറാത്തിലാണോ? മേഘാലയ. ഗുജറാത്തിൽ മേഘാലയ ഉണ്ട്. അതെ, ഗുജറാത്ത് കുഞ്ഞിക്കളി പോയില്ലല്ലോ. കുഞ്ഞിക്കളിക്ക് ഗുജറാത്തിനെ കുറിച്ച് എത്ര പിടി അറിയത്തില്ല. ഇതാണ് കാരീസ് ഭവൻ. അപ്പോഴേ നമുക്ക് പോണ്ട സ്ഥലം ഏതാണെന്നറിയോ? ഗുജറാത്തിലെ ഗോണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലമാ ഗോണ്ടൽ. അങ്ങോട്ട് പോയിട്ടില്ല, അതേ കുറിച്ചൊന്നും അറിയില്ല, ആദ്യമായിട്ട് കേൾക്കുക. GONDAL അല്ല, രാജ്കോട്ടിനടുത്താ. രാജ്കോട്ടിന്ന് ഒരു 50 കിലോമീറ്റർ ഇവിടെ ഉള്ളൂ. രാജ്കോട്ടിന് നമ്മൾ ഒത്തിരി നാൾ മുമ്പ് ആദ്യമേ പോയതല്ലേ? അതെ അതെ, 1.5 വർഷം മുന്നേ പോയത്. ഇത് സമ്മതിക്കുകയല്ല. അതെ അതെ, നമ്മളെ ഇപ്പം അപ്പറേ വരെ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് ലോഡ് കയറ്റാൻ വേറെ ആളെ വിടുന്നത്. അപ്പൊ നമ്മള് ലോഡ് കയറ്റി കഴിയുമ്പോഴത്തേനെ അങ്ങനെ രാത്രിയിലാണെങ്കിൽ അമ്മയില്ലാതെ വലിയ വിഷമമായിരുന്നു. ഇന്നിപ്പോ ലോറിയ കയറിയപ്പോ ആരെയില്ല. ആരെയും വേണ്ട, ആരെയും വേണ്ട. കുഞ്ഞുങ്ങളെ, ഈ ട്രിപ്പ് അങ്ങ് പോയാലോ? നമുക്ക് സ്കൂളിൽ ലീവ് എടുത്തിട്ട് ആണോ? മേഘാലയ, മേഘാലയ പോകുമ്പോഴേ. ആ ഇത് ഇത് ചേച്ചിയുടെ കൂട്ടാണല്ലോ. വണ്ടിയിലോട്ട് കയറി ഉറങ്ങണമെന്നേ ഉള്ളോ? നോക്കിയേ കുഞ്ഞിക്കിളി, സ്കൂളിൽ പോയിട്ട് കൂട്ടുകാരൊക്കെ എന്നാ പറഞ്ഞു? കൂട്ടുകാരോടൊക്കെ പറഞ്ഞില്ലേ? ആണോ? ആണോ? എന്നിട്ട് എന്നാ ചോദിച്ചു ചേച്ചി? ആണോ? ശ്രീനാരായണ ശാരദാ ക്ഷേത്രം അല്ലേ? നല്ലൊരു ക്ഷേത്രമാണ്. അപ്പഴേ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി നിർത്തണേ. അങ്ങോട്ട് അല്ല, പിന്നെ ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നിർത്താം. പോട്ടെ. ആ അല്ല, ഇവിടെ നിർത്തിയാൽ മതി. ആ ഫ്രണ്ട് നിർത്താം. അതെ, അപ്പം ഞങ്ങളിവിടെ വരെ ഉള്ളു. ലോഡ് കയറ്റാൻ നമ്മുടെ ആകാശ് പ്രോ ആണ് വരുന്നത്. അപ്പം വരും. അപ്പം ഇവിടുന്ന് തിരിച്ചു പോയി. അപ്പം ലോഡ് കയറ്റി കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലാം. മുട്ടനോനോ? അയ്യോ, ഉറങ്ങി ഉറങ്ങി. ആ കൊച്ചു ഉറങ്ങി കേട്ടോ. അപ്പൊ ലോഡ് കയറ്റാൻ പോകാനായിട്ട് നമ്മുടെ ആകാശ് പ്രോ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ കുഴപ്പമില്ല. അല്ല, ഞങ്ങൾ കയറ്റാൻ പോകട്ടെ എന്ന് പറയുമായിരുന്നു. അപ്പം എല്ലാം പറഞ്ഞാൽ ഞാൻ വിളിക്കാം. ലോഡ് കയറ്റിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ. ടാറ്റ. ബൈ ബൈ, സി യു. നമുക്ക് വീട്ടിൽ പോകാം താമിക്കുട്ടി. ലോലോയെ കയറ്റിയില്ല, ചേച്ച കൊണ്ടുപോയില്ല. അതിന് ചേച്ചനെ ഉപദ്രവിക്കുന്നത്. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ടാ. നമുക്ക് അവിടെ വേറെ ലോലോ ഉണ്ട്, നമുക്ക് വേറെ ലോലോയെ കയറാം. നമ്മുടെ വണ്ടി ലോഡ് കയറ്റാനൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും
നമ്മുടെ ദാമക്കുട്ടി വെള്ളത്തിൽ ചാടാനായിട്ട് വഴക്കായിരുന്നു. അപ്പം അതിനുവേണ്ടി ദാമക്കുട്ടിയും കുഞ്ഞിക്കിളിയും രാജേഷ് പോയും പാർട്ടി എല്ലാവരും കൂടെ വെള്ളച്ചാട്ടം കാണാനും വെള്ളത്തിലിറങ്ങാനും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു. ഇനി അവരെത്തേണ്ട താമസമേ ഉള്ളൂ നമുക്ക് വണ്ടി എടുത്തോട്ട് പോകാനായിട്ട്. അവരെല്ലാവരും പോയി, അമ്മയും പിള്ളേരും എല്ലാവരും സൂര്യയും രാജേഷും കുഞ്ഞിക്കണ്ണും കുഞ്ഞിക്കിളിയും ദാമക്കുട്ടിയും എല്ലാവരും കൂടെ പോയത്. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവരിപ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് നല്ല മഴയൊക്കെ പെയ്തു. അവരേ അവിടെ വെള്ളത്തിലൊക്കെ ചാടി പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ കയറി. അതാ താമസിക്കുന്നത്. സമയം 4 മണിയായി, രാവിലെ പോയതാ. വരുന്നുണ്ട് എത്തിപ്പോയി. രാജേഷ് പോയി, ഇനിയും വരണമല്ലോ നമ്മളെ കൊണ്ടുവിടാനായിട്ട്. ആ ഇനിയും വരണം. ഉറങ്ങിയോ? എല്ലാവരും വലിയ ക്ഷീണമാണ്. ആ ദാമക്കുട്ടി കൈ കാണിച്ചു. അല്ല, കുളിക്കുന്നില്ലെന്നും പറഞ്ഞ് ഇവിടുന്ന് പോയവരൊക്കെ പോയ ഡ്രസ്സിലല്ലോ തിരിച്ചു വരുന്നേ. മഴ നനച്ചു ഞങ്ങളെ. ആ ദാമി കുളിച്ചോ? കുച്ചോ ഉറങ്ങാതിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു സിനിമയ്ക്ക് കള്ളി. അവിടെ നമുക്ക് പോകണ്ടേ? ഒരാളാണ് ഞങ്ങളെ പോകാൻ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ കളിക്കാൻ റെഡി ആയിട്ട് സൈക്കിളും തള്ളിക്കൊണ്ട് നിൽക്കണ്ടോ? നിങ്ങൾ പോയിട്ട് വേണം എനിക്ക് കളിക്കാൻ പോകാന്ന്. ആ പോവാം ബാ. കോട്ടറേ ബാ. ആ പറഞ്ഞതേ പോന്നു. അപ്പൊ സൂര്യാമ്മ ഞങ്ങൾ പോയിട്ട് വരാന്ന്. ദാമക്കുട്ടി ഉറങ്ങിപ്പോയി. രണ്ടു കൈക്കും ടാറ്റ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു പോകാൻ വേണ്ടിട്ടാ. എന്തൊരു സ്നേഹം ആണെന്നുണ്ടോ? എനിക്ക് വയ്യ. ചേട്ടാച്ചനെന്തേ? ഒരാള് കളിക്കാൻ പോയിട്ട് വരുന്നുണ്ട്. വന്ന് അന്നേരം തന്നെ ഓടിയതാ അങ്ങോട്ട്. ആ ഞങ്ങൾ പോയിട്ട് വരാം. നീ വരുന്ന അങ്ങോട്ട്. നീ വരുന്നോടാ? വരുന്നോ? ഇല്ലേ വരുന്നോ? അമ്മ വരുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ വരെ പോയിട്ട് വന്നിട്ട് ക്ഷീണോ? നമ്മളിവിടെ അവിടെ വരെ പോയിട്ട് വന്നിട്ട് ക്ഷീണമില്ലായിരുന്നു. അതെ അതെ അതെ. നിങ്ങണ ടാറ്റ. നമ്മളെ വണ്ടിയുടെ അടുത്ത് എത്താറായില്ലേ? നമ്മള് വന്നിതേ NH 66 കയറി. അപ്പം അധികം താമസിക്കാതെ തന്നെ മുന്നിൽ തന്നെ നമ്മുടെ 66 കാണും. ലോഡ് കയറ്റി അവർ വഴിയിൽ നിൽക്കുകയാണ്. നമ്മളെ ഏറ്റുമാനൂരിൽ നിന്ന് നീണ്ടൂർ കല്ലറ ചേർത്തല ഒക്കെ കൂടി നമ്മൾ വന്ന് ചേർത്തല വന്നാണ് ഹൈവേയിൽ കയറിയത്. വണ്ടി ലോഡൊക്കെ കയറ്റിയേ ബില്ലൊക്കെ കിട്ടി കമ്പനിയിൽ നിന്ന് ഇറക്കി റോഡിൽ തന്നെ മുന്നോട്ട് പോയിട്ട് വഴി സൈഡിൽ അവിടെ ഒതുക്കിയിട്ടുണ്ട്. അപ്പോഴേ നമ്മളെ കൊണ്ടുവിടാൻ വേണ്ടി രാജേഷ് പ്രോ ആയിരുന്നു വന്നത്. നമ്മളിപ്പോൾ കുത്തിയതോട് ആയി. അപ്പം വണ്ടി ബ്ലോക്ക് ആയതുകൊണ്ട് ഞാൻ പിന്നെ അവരോട് പറഞ്ഞു ശകലം മുന്നോട്ട് പതുക്കെ അങ്ങ് പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് നീ വയറ്റില വഴി പോയാൽ മതി. വയറ്റല്ല, ഇവിടെ കൊണ്ടുവരുന്ന തിരുപ്പണത്തറ കയറി പോയാൽ മതി. വഴിപണി നടക്കുന്നതുകൊണ്ടേ ഭയങ്കര ബ്ലോക്കാണ്. അല്ല, ചെറിയ തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് ഉറങ്ങാൻ നല്ല സുഖമായിപ്പോ. ആ അതെ. പക്ഷേ ഗുജറാത്തിലേക്ക് ചെല്ലുമ്പോൾ അത്ര സുഖമായിരിക്കും, ചൂടായിരിക്കും കേട്ടോ. പറയാൻ പറ്റില്ല, ഇപ്പൊ എല്ലായിടത്തും മഴ പെയ്തു. ആ മഴ ഒരു പെയ്തിട്ടുണ്ട്. എന്നാ പറയാനാ, നമ്മള് നേരെ ആ കളമശ്ശേരിക്ക് എങ്ങനെ വന്നാ മതിയായിരുന്നു. ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഈ ചെളിക്കാത്തൂടെ വന്ന ഒരു വണ്ടി അതെ അവിടെ ആ ഓടെ തന്നു പോയല്ലോ. വെള്ളവും മഴയൊക്കെ പെയ്ത് വെള്ളവും കൂടെ ആയതുകൊണ്ടേ അതവിടെ ചെളി. ആ അതെ, ഫ്രണ്ട് വീല് തന്നു പോയി. അതെ, അത് അത്ര ഇടത് സൈഡിൽ അവിടെ പോയി താഴാൻ കാരണം എന്നാ വെച്ചാൽ ഈ സൈഡിൽ ഇങ്ങനെ വണ്ടികള് ക്യൂ ആയിട്ട് നിൽക്കും. ഇടസൈഡിൽ കൂടെ കയറി വന്നായിരിക്കും. അതെ, അതാ സാധ്യത. അതിനാ സാധ്യത. നമ്മുടെ പുറയിൽ ഒരാൾ അതുപോലെ വരുന്നുണ്ട്. അപ്പൊ അതെ, നമ്മള് നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്നു 66 അടുത്ത്. അപ്പൊ ബാഗൊക്കെ എടുത്ത് വെച്ച് നമുക്കിനി പോവാം. മഴയും ചേർന്നുണ്ട്. നല്ല മഴയാ. ആ ഇല്ല, ഇനി അധികം സാധനം ഒന്നും വെക്കാല്ല. എന്നാ ഈ ബാഗ് കൂടെ വെച്ചു. വണ്ടി തൂക്കണം കേട്ടോ. ഇല്ല, അവിടെ തൂക്കാനുള്ള ഇടയില്ലല്ലോ. ആണോ? പോകുന്ന വഴിക്ക് വണ്ടി തൂക്കാം. ബില്ലൊക്കെ
ബില്ലകത്ത് ഇരിപ്പുണ്ട്. കളമശ്ശേരി നിന്ന് ആ ട്രാൻസ്പോർട്ടർ ഒരു ഇത് വരും, അത് കൂടെ അതേ ഉള്ളൂ. പിന്നെ ചലോ മഴ പെയ്തിട്ട് അവിടെ മൊത്തം കുളമായിട്ടിരിക്കുവായിരുന്നു. പ്ലാറ്റ്ഫോമിൽ വണ്ടി അകത്തിട്ട് കയറ്റി ഇടുമ്പോ മഴ പെയ്യും, വീണ്ടും വണ്ടി പുറത്തോട്ടിടും, അത് പടുത ഉണക്കും. എന്റെ ഇളയ മോളാണ്, പേര് ഗോപിക. അപ്പം എല്ലാവർക്കും ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് പറഞ്ഞാ ഞങ്ങള് പൊന്നൂന്ന് വിളിക്കും. അതെ, അല്ല കിളിക്ക്, കിളിയില്ലേ, കിളിക്ക് പണി കൊടുക്കണ്ടേ? ആ കല്ലുകുത്തി എടുത്ത് കൊടുക്കേണ്ടേ? മഴ ആയോണ്ടല്ലേ. ഒരു ദിവസം നമുക്കൊരു ഗുജറാത്തിലേക്കുള്ള നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങിയാണ്. എറണാകുളത്തെ കുമ്പളം ടോൾ പ്ലാസയിൽ നിന്ന്, കുമ്പളം ടോൾ പ്ലാസയിൽ നല്ല ലോഡ് കയറ്റിയത് കേട്ടോ. അതെ, നമ്മള് വണ്ടി കയ്യേക്കുന്നത് ഇവിടെ വെച്ചാ. ഇപ്പൊ ഇവിടുന്ന് ഗുജറാത്തിലെ ഗോണ്ടൽ എന്ന സ്ഥലത്തേക്കാണ് നമുക്ക് ലോഡ് കിട്ടിയേക്കുന്നത്. ലോഡ് ഇറക്കേണ്ടത് അവിടെയാണ്. അതെ, ഈ ഗോണ്ടൽ നമ്മുടെ പോർബന്ദർ അല്ല, രാജ്കോട്ടിനടുത്താ. രാജ്കോട്ടിൽ നിന്ന് ഒരു 40-50 കിലോമീറ്ററോടെ ലോഡ്. എന്നാ ലോഡ്? എന്നാ ലോഡ്? മസാലയാണ്, മസാല മസാലയാണ് നമ്മുടെ ഇന്നത്തെ ലോഡ്. ആദ്യമായിട്ടല്ലേ മസാല കൊണ്ട് പോകുന്നത്? അതെ, തെറ്റിദ്ധരിക്കില്ലോ കേട്ടോ, കറി മസാലയാണ്, പാൻ മസാലയൊന്നും അല്ല. അല്ലാതെ കറി മസാലയാണ്. അതെ, ഈ പ്രാവശ്യത്തെ നമ്മുടെ ലോഡ് ലൈറ്റ് ലോഡാ. ആ അതെ, 15-16 ടണ് കാണുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയത് ലൈറ്റ് ലോഡായിരുന്നല്ലോ. 16 അല്ലെന്ന് തോന്നുന്നു കേട്ടോ, 10-17 ടണ് കാണുമായിരിക്കും. തൂക്കി നോക്കണം, ഇത്രയും ഇത്രയും വണ്ടികൾ എടുക്കുന്നത്, കാറുകൾ തന്നെ. ആ സൈഡിൽ ബ്ലോക്ക്, അങ്ങോട്ടങ്ങനെ പോകുന്ന വഴിയാണ്. അങ്ങോട്ടങ്ങനെ പോകാൻ വണ്ടിയുള്ളവൻ അല്ലല്ലോ. അവിടെ എന്തോ ഫംഗ്ഷൻ എന്തോ ഫംഗ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, അതെ ആ മാളിലേക്ക് പോകാനുള്ള വണ്ടികളായിരുന്നു കേട്ടോ. ഫോറം മാളിലെ തിരക്കായിരുന്നു. നമ്മുടെ പൊന്നുകുട്ടിയുടെ രണ്ടാമത്തെ ലോറി യാത്ര ചെയ്തു കേട്ടോ. ആദ്യം വന്നിട്ടുണ്ട് ബോംബെക്ക്, പക്ഷെ അന്ന് കൊച്ചായിരുന്നു, ചെറുപ്പത്തിലാ. 7-ാം ക്ലാസ് പഠിക്കുമ്പോ. ആ 7-ാം 6-ാം ആ അന്ന് ഇവര് രണ്ടുപേരും ഉണ്ടായിരുന്നല്ലോ, പൊന്നും മൊത്തം ഉണ്ടായിരുന്നു. പൊന്നും മൊത്തം കുഞ്ഞിക്കണ്ണും. ആ അതെ, കുഞ്ഞിക്കണ്ണും ഉണ്ടായിരുന്നു, ശരിയാ. 2018 അല്ലേ? അപ്പൊ അതിനുശേഷം ഒരു ലോങ് ട്രിപ്പ് പല പ്രാവശ്യം ഞങ്ങൾ കൊണ്ടുപോകണമെന്ന് ഉദ്ദേശിച്ചിട്ടും പൊന്നെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറിപ്പോയി അല്ലേ. പിന്നെ ഞാൻ പ്ലസ് ടുവിലായിരുന്നു നിങ്ങൾ വ്ലോഗ് തുടങ്ങിയപ്പോ. പ്ലസ് ടു കയറി, അപ്പൊ പ്ലസ് ടു ആയതുകൊണ്ട് എന്നെ കൊണ്ടുപോയില്ല. അത് കഴിഞ്ഞ് എന്റെ പ്ലസ് ടു കഴിഞ്ഞപ്പോ നിങ്ങളെ യാത്രയിലായിരുന്നു, എനിക്ക് അപ്പൊ തന്നെ അഡ്മിഷനും കിട്ടി, എന്റെ കോളേജിലോട്ട് പോണ്ട ടൈമായി. അപ്പോഴാ നിങ്ങള് വന്നത് തന്നെ. അത് കഴിഞ്ഞ് പിന്നെ കോളേജ് ആയിട്ട്, പിന്നെ കോളേജ് ഫസ്റ്റ് ഇയർ അങ്ങനെ കൂടി. എന്നാണേലും ഇപ്രാവശ്യം ഞങ്ങൾ കയ്യോടെ പിടിച്ചു. അതെ അതെ, പൊന്നൂന് ഇപ്പം സെം എക്സാം ഒക്കെ കഴിഞ്ഞതിന്റെ അവധിയാ. കുറച്ച് ദിവസമായി വന്നിട്ട്, കുറച്ച് ദിവസം അവധി ഉണ്ട്. അപ്പോഴേ നമുക്ക് ഡീസൽ അടിക്കണം, അടുത്ത കാണുന്ന പമ്പിലേക്ക് കയറ്റാം. അടുത്ത പമ്പിൽ കയറ്റി വന്നിട്ട് നമുക്ക് മാഹി വരെ ചെല്ലാനുള്ള ഒരു 100 ലിറ്റർ ഡീസൽ അടിച്ചോണ്ട് പോവാം. ബാക്കി മാഹി ചെന്നിട്ട് നമുക്ക് പുള്ളിയാ. മാഹിലേ 81.72 രൂപ ഉള്ളൂ. ഈ ട്രിപ്പ് കോ ഡ്രൈവർമാരും ഇല്ലല്ലോ. ഈ ട്രിപ്പ് കോ ഡ്രൈവർമാരൊന്നും ഇല്ല, മെയിൻ ഡ്രൈവർ സിംഗിൾ ആയി ട്രിപ്പ്. എന്റെ കാര്യം കട്ടപ്പുകയാവോ? സിംഗിൾ ഡ്രൈവറാ ഇപ്രാവശ്യം. ഈ ട്രിപ്പ് സിംഗിൾ ഡ്രൈവറും കിളിയേ ഉള്ളൂ, പിന്നെ ഒരു ക്യാമറമാനും ഉണ്ട്. ഈയിടെ അല്ലാവേ കിളികൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടല്ലോ. അതെ 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 അതെ, മെയിൻ ഡ്രൈവർക്കും ക്യാമറമാനും പണിയാ. അതെ, എല്ലാം പുതിയ പുതിയ കിളികളുവാ, നമ്മള് പ്രാക്ടീസ് കൊടുക്കണം കൊണ്ട്, അതാ കുഴപ്പം. ഇപ്പൊ നമ്മളെ എടപ്പള്ളി എത്തി, നമുക്കൊരു കാര്യം തൃശ്ശൂർ വഴി പോവേ. അല്ല വേണേ ഇതിലെ വാരാപ്പുഴ വഴി കയറി പോവായിരുന്നു, തൃശ്ശൂർ വഴി പോയേക്കാം. ഇതിലെ നേരെ പോയാൽ വാരാപ്പുഴ കൊടുങ്ങല്ലൂര് അങ്ങനെ പോവാം. NH66 നേരെയാ പോകുന്നത് കേട്ടോ. ലെഫ്റ്റിലേക്ക് പോയാൽ എറണാകുളം ടൗണിലേക്ക്, റൈറ്റിലേക്ക് പോയാൽ നമ്മൾ ആലുവ ഒക്കെ പോകുന്നത്, കളമശ്ശേരി ആലുവ അങ്കമാലി ഒക്കെ പോകണം. റൈറ്റിലേക്ക് പോട്ടെ, സിഗ്നൽ മിക്കവാറും ഓഫായി പോകും, മിക്കവാറും. ആ ഇല്ല പോട്ടെ, ലുലു മാൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. നമ്മൾ ഈ ട്രിപ്പ് പോകുന്നതേ എറണാകുളത്ത് നിന്ന് ആലുവ, ചാലക്കുടി, അങ്കമാലി, തൃശ്ശൂര്, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, മംഗലാപുരം, ഉടുപ്പി,
അങ്ങനെ വേണമെങ്കിൽ രണ്ട് രീതിക്ക് പോവാം. ഒന്നെങ്കിൽ നമ്മൾ ബോംബെ വഴിയാണ് നമ്മൾ പോകുന്നത്, ഒന്നെങ്കിൽ പൂനെ എന്നും പോവാം, ഇല്ലെങ്കിൽ ഗോവ വഴി വേണമെങ്കിലും പോവാം. ഏത് വഴി പോകണം? സാധാരണ ലോറികളെല്ലാം വഴി പൂനെക്ക് പോകുന്നത് നമ്മൾ അങ്കോള എന്ന് റൈറ്റ് എടുത്ത് എല്ലാപ്പൂർ, ധാർവാഡ്, ഹുബ്ലി, ബെൽഗാം അങ്ങനെ കൂടി, ഗോലാപ്പൂർ കൂടി, പൂനെ കൂടിയാണ് ബോംബെക്ക് പോകുന്നത്. പക്ഷേ നമ്മുടെ ഈ NH 66 നേരെ പോകുന്നത് ഗോവ, രത്നഗിരി കൂടി പനവേൽ ജില്ലയായിരുന്നു. ആ ഗോവ വഴി പോകണം എന്നാന്ന് വെച്ചാൽ ഇപ്പം നല്ല രസമായിരിക്കും അവിടെ, നല്ല അടിപൊളി എന്നാ പറയുന്നത് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു പോവാം. നല്ല മഴയായിരിക്കും. ആ കൊങ്കൺ വഴി, തീരദേശം വഴി തന്നെ NH 66 കൂടെ തന്നെ അങ്ങ് പോവാം. പനവേല ചെന്നിട്ട് പിന്നെ നമുക്ക് മാറുന്നുള്ളൂ. പിന്നെ നമ്മളേ പണ്ടൊക്കെ ബോംബെക്ക് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ബോംബെ കഴിഞ്ഞ് സൂറത്തിലേക്ക് ബോംബെ സൂറത്ത് റൂട്ടിൽ നമ്മൾ പോയിട്ടില്ല. ആ അപ്പോൾ നമ്മൾ പനവേലിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ ഗുജറാത്ത് റോഡ് പിടിച്ച് സൂറത്ത്, ബറോഡ, ബറോഡയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ രാജ്കോട്ട്. അപ്പോൾ ആ റൂട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഈ ഏകദേശം ഈ ബോംബെ വരെയൊക്കെ ഈ വഴി പോകുമ്പോഴൊക്കെ മിക്കവാറും മഴയൊക്കെ ആയിരിക്കും. ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും കാലാവസ്ഥ. സമയത്തായത് നല്ല മഴയായിരിക്കും. ആയിരിക്കും. കളമശ്ശേരി മെട്രോ സ്റ്റേഷനാണ് മോളിൽ. നമുക്ക് ഇതിൻ്റെ വാടക വെച്ചിട്ട് മേടിക്കണേ. ഈ പാലം കയറി ഇറങ്ങിയിട്ട് ലെഫ്റ്റ് സൈഡിൽ നിർത്താനാണ് പറഞ്ഞത്. ഇവിടെ ഇടയില്ല, മുന്നോട്ട് ഇടയുള്ളവർ തൊതുക്കാം. പോട്ടെ, ഇവിടെയൊക്കെ വണ്ടി കിടക്കുക. ഞാൻ ആ കിടക്കുന്ന വണ്ടിയുടെ പുറയിലേക്ക് അങ്ങ് നിർത്തിക്കും. ആളിപ്പം വരും. ജസ്റ്റ് എത്ര മേടിക്കാൻ പോവുക, അത്രയും ദിവസമുള്ളൂ. വാടക വെച്ചിട്ടൊക്കെ കിട്ടി. അതെ. എവിടുന്നേലും ഡീസൽ അടിക്കണം, ഫുഡ് കഴിക്കണം. അതെ, ഡീസൽ അടിക്കണം, ഫുഡ് കഴിക്കണം, എന്നിട്ട് നേരെ പോകുന്നു. ഡീസല് റിസർവ് ആയിട്ട് കുറേ നേരം ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഏറ്റവും അടുത്ത് കാണുന്ന പമ്പിൽ നിന്ന് തന്നെ ഡീസൽ അടിക്കണം. അന്നേരം ഈ പമ്പിലേക്ക് കയറ്റിക്കോ, ഇവിടുന്ന് അടിച്ചേക്കാം. അങ്ങോട്ട് കയറ്റി നിർത്തിക്കോ. കേരളത്തിൽ നിന്ന് നമ്മളങ്ങനെ അധികം ഡീസൽ അടിക്കാറുള്ളതല്ല. ചെറുക്കരുന്നുണ്ട്, എത്തുമോ? ആ മതിയായിരിക്കും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 100 ലിറ്റർ ആണ് ഡീസൽ അടിക്കുന്നത്. ഇവിടെ 94.43 രൂപ. നമ്മളെ ഇന്നാള് നേപ്പാൾ പോയില്ലേ, അപ്പോൾ ആ ബോർഡർ റക്സോളിന് അടുത്തുള്ള ആളാണ്, ബീഹാർ ഉള്ള ആള്. ഓ, നാം ക്യാ ആപ്കാ? വിജയ്. വിജയ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് അവിടെ വീടെന്ന് പറഞ്ഞു. മോദിഗേരിയാണ് വീട്. മോദിഗേരി ഓർക്കുന്നുണ്ടോ? നമ്മൾ ഒരു വഴി എന്നിട്ട് വഴി തന്നെ വണ്ടിയെല്ലാം ബ്ലോക്ക് ആയി കിടന്നിട്ട് നമ്മൾ വേറൊരു വഴി തിരിഞ്ഞു. ടാങ്കിയൊക്കെ അടച്ചു തരുന്നുണ്ടോ കേട്ടോ? അങ്ങനെ ആരും അടച്ചു തരാറില്ല. ലോറിക്കാർക്ക് അതൊന്നുകൂടെ പറയണം, അങ്ങനെ ആരും അടച്ചു തരാറില്ല ലോറിക്കാർക്ക്. അപ്പം ഇനി ഡീസൽ അടിച്ചു, ഇപ്പം ബില്ലും സംഭവം എല്ലാം കിട്ടി, വാടകച്ചീട്ട് കിട്ടി. ഇനി നമുക്ക് എവിടുന്നേലും നല്ല ഫുഡ് കഴിക്കാം. നേരെ വിട്ടോണ്ടാ മതി. അതെ, എന്നിട്ട് ഞാനും പൊന്നൂടെ കിടന്നു പറഞ്ഞു. അല്ലേ പൊന്നു, നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ട്? മനസാക്ഷി രണ്ടുപേരും ഇവിടെ കിടന്ന് ഉറങ്ങാന്ന് പറയാം. വണ്ടിയൊക്കെ നല്ലപോലെ കഴുകിയതായിരുന്നു. അതങ്ങനാണല്ലോ, മഴ പെയ്ത് മൊത്തം ചെളിയായി. നൈറ്റ് സർവീസ് ബസ്സുകൾ എന്തോരം അല്ലേ, ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വന്ന, അപ്പൊ അത് റോഡിന്റെ ഓപ്പോസിറ്റാ കടകളുള്ളത്. അപ്പൊ അവിടെ ഒന്ന് രണ്ട് തട്ടുകടയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. നല്ല ചൂട് പൊറോട്ടയും ചൂട് ദോശയും. ഞാൻ രണ്ട് ദോശ മേടിച്ചു, ഇവർ ഓരോ പൊറോട്ടയും മേടിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, ഗുജറാത്തിലോട്ട് പോകുന്നത്. അപ്പൊ ഇനിയും നമ്മൾ ബോംബെ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഗുജറാത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വെജിറ്റേറിയൻ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അല്ല, നമുക്ക് നോൺ വെജ് മേടിച്ചു വെക്കാമല്ലോ. മേടിച്ചു വെക്കാനൊന്നും വഴിയിലൊന്നും കിട്ടത്തൊന്നുമില്ല, കുറവാ വളരെ. അല്ലേ, അതുപോലെ മാർക്കറ്റൊക്കെ നിർബന്ധമില്ല. അപ്പൊ ഞങ്ങളതുകൊണ്ട് ഓരോ ചിക്കൻ ഫ്രൈ പറഞ്ഞു. ഇവിടുന്ന് ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കുന്നോണ്ട് ഇടയ്ക്ക് അങ്ങനെ നോൺ വെജ് ഒക്കെ കഴിക്കാതിരിക്കുന്ന നല്ല കുറച്ച് ദിവസം. അതെ, അതല്ല, ഞാൻ ഒരൊറ്റ പൊറോട്ടയെ പറഞ്ഞു. ഞാനെനിക്ക് ഉണക്കമീൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇനി കുറച്ചു നേരം നമുക്ക് ക്യാമറാമാനെ ഡ്യൂട്ടി കൊടുക്കാം. നമ്മൾ ഇതുവഴി മംഗലാപുരം സൈഡ് പോകുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട്, നാളെ ഒന്നും ഫുഡ് ഉണ്ടാക്കണ്ട, നാളെ നാളെ കഴിഞ്ഞു വന്നു. അതെ, അതുമല്ല മംഗലാപുരം വഴി പോയിട്ട് ഒരുപാട് നാളായിരുന്നു. ആ, അതുകൊണ്ടുകൂടെ അതിലെ പോയേക്കാൻ തീരുമാനിച്ചേ. റൈറ്റിലേക്കാണ് ആലുവ ശിവക്ഷേത്രം.
കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് റൈറ്റിലേക്ക്. ഞാനേ ഫുഡ് കഴിച്ചതുകൊണ്ട് ഇപ്പൊ ഉറങ്ങുന്നില്ല, ഇച്ചിരി കഴിഞ്ഞിട്ട് ഇറങ്ങാവേ. പക്ഷെ ഈ ട്രിപ്പ് ഉണ്ടല്ലോ നമുക്ക്, പൊന്നിക്കുട്ടിക്ക് നൈറ്റിലൊക്കെ ഡ്യൂട്ടി കൊടുക്കണം. എന്നോ വണ്ടി ഓടിക്കാനല്ല, കൂട്ടിരിക്കാന്. രാത്രി വണ്ടി ഓടിക്കുന്ന അത് കൂട്ടിരിക്കുക. വലിയ കട്ടിപ്പണിയൊന്നും അല്ലോ അല്ലേ, ഉറക്കമില്ല. നമ്മുടെ ജോബിയും അജീഷും ഒക്കെ ഇവിടെ ഉണ്ടോ? വണ്ടിയിലാണോ ഇവിടെ ആണോ? ഇല്ല, ജോബി അജീഷും ഒക്കെ വണ്ടിയെ പോയേക്കുക. അജീഷിനെ ചിലപ്പോ നമുക്ക് നാളെ വഴിക്ക് വെച്ച് കാണാം. ആണോ? ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മളിത് അങ്കമാലി എത്തി. നമ്മള് ഇതിലെ എം സി റോഡെ വരികയാണെങ്കിൽ പിന്നെ ആ വഴിക്ക് വന്നേനെ മറൈറ്റ് സൈഡിലേക്ക് വേ. നമ്മളിപ്പം കോട്ടയം ജില്ലയിൽ നിന്ന് എറണാകുളം ജില്ല കയറി, എറണാകുളം ജില്ലയും കഴിഞ്ഞ് ഇപ്പം തൃശ്ശൂർ ജില്ല കയറിയേക്കാണ്. അതെ, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ജില്ലകൾ മാറി സംസ്ഥാനങ്ങളാവുമല്ലേ? അതെ അതെ, സംസ്ഥാനങ്ങൾ മാറി കയറി അങ്ങനെ പോയിക്കൊണ്ടേ. ഇപ്പം ഈ പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഇത്രയും സ്ഥലങ്ങളാണ്. ഇത്രയും കുറച്ച് സംസ്ഥാനമുള്ളല്ലേ? ആ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയി വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവ്. 12 സംസ്ഥാനങ്ങളിൽ കൂടെ കഴിഞ്ഞ പ്രാവശ്യം പോയത്. ഇത് ഈ വണ്ടിയിൽ കാറേ പോകുന്നവർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. അപ്പോൾ അവരിവിടെ എവിടെയെങ്കിലും നിർത്തണമെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് ഇവിടെ ഒതുക്കി നിർത്താം. അപ്പം അതെ, ഇവരാണ് ആൾക്കാർ. ഞങ്ങൾ അടുത്ത് വന്നപ്പോഴാണ് കണ്ടതേ. എവിടെ പോയിട്ട് വരും? ഞങ്ങൾ എറണാകുളം പോയിട്ട് വരും. ആണോ? വീട് എവിടാ? വീട് മലപ്പുറം. മലപ്പുറം കുന്നുംപുറം എന്ന് പറയും. എയർപോർട്ടിനൊക്കെ അടുത്ത്. ഇതാരാ? ഇത് എൻ്റെ ഫ്രണ്ടാ. അഖില്. അഖിൽ രോഹിത്. അമ്മ ഡെയിലി വീഡിയോ ഒക്കെ അടിക്കണം എന്നും പറയും. നമ്മളിങ്ങനെ കാണുമ്പോ ഇങ്ങനെ ഒരു പ്രചോദനമല്ലേ കാണുന്നവർക്കൊക്കെ. വീട്ടിലാരൊക്കെ ഉണ്ടോ? വീട്ടിൽ ഞാന്, അമ്മ, ഒരു അനിയത്തി. അനിയത്തി? ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ അമ്മയോട് അന്വേഷണം, അനിയത്തിയോട് എല്ലാരോടും അന്വേഷണം. ചായയെക്കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട്, പക്ഷെ അതിന് ഇന്നാളൊന്ന് മറുപടി പറഞ്ഞിരുന്നാണ്. എങ്കിലും ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ചായ എന്ത് ചെയ്യുക, ചായ എന്ത് ചെയ്യുക. അപ്പോൾ ചായ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ചായ MRI ടെക്നീഷ്യനാണ്. അപ്പം ചായ വെളിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വണ്ടിയെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം 10-25 ദിവസമൊക്കെ കഴിഞ്ഞല്ലേ നമ്മൾ തിരിച്ചു വരുന്നേ. അപ്പോൾ എന്തെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ചായ വണ്ടിയെ വരാത്തത്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതെ, സമയം 12 മണിയായി, കിടക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കിടന്നോ. കാര്യമില്ല. അതെ, ഇപ്പം നമ്മളെ പാലിയക്കര ടോൾ പ്ലാസയായി. ഇത് നമ്മുടെ ഈ ട്രിപ്പിലെ 2-ാമത്തെ ടോൾ പ്ലാസ കേട്ടോ. മിക്കവാറും ഇതാ നമ്മുടെ ആദ്യത്തെ ടോൾ പ്ലാസ ആയിട്ട് നമ്മൾ പറയാറ്. കുറച്ച് നേരം പോകാതെ നിൽക്കുകയായിരുന്നു. നമ്മുടെ വണ്ടിയുടെ ഒന്ന് പൈസ ഇല്ലാതെ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് വാഹനങ്ങൾ തമ്മിൽ കുറഞ്ഞത് 5 മീറ്റർ അകലം പാലിക്കുക. നമുക്കിവിടെ 515 രൂപയാണ് ഇവിടുത്തെ ടോള് നമ്മുടെ വണ്ടിക്ക്. നമുക്ക് ഇവിടെ നിർത്തുകയാണ്. ഞാൻ ഒരു ചായ കുടിക്കാവേ. അപ്പോൾ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പാലക്കാടിന് നേരെ പോകും. നമ്മൾ തൃശ്ശൂർ കൂടി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് അങ്ങനെ പോകുന്നത്. ഇപ്പം നമ്മൾ പാലിയേക്കരയൊക്കെ കഴിഞ്ഞ് തൃശ്ശൂർ അടുക്കാറായി, ഒല്ലൂരായി. ഇപ്പോൾ നമ്മുടെ ഗുജറാത്തിലേക്കുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.